അസ്സലാമു അലൈക്കും വൈദ്യു സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അല്ലസയിലെ സൺഫ്ലവർ തോട്ടമാണ്. വളരെ വിശാലമായ, വളരെ ഭംഗിയുള്ള, മനോഹരമായ ഈ സൺഫ്ലവർ തോട്ടം സ്ഥിതി ചെയ്യുന്ന അല്ലസയിലാണ്, ഖത്തർ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വിശദ വിവരങ്ങൾ വീഡിയോയിൽ കാണാം. ചങ്ങായിമാരെ പോകുന്നുണ്ട്. അല്ലസയിലെ സൂര്യകാന്തിത്തോട്ടം പിന്നെയും പൂത്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞ പ്രാവശ്യം തന്നെ വരാൻ പറ്റാത്തൊരു ഒന്ന് കണ്ടോളി. നല്ല ഉസ്താറായി മൊഞ്ചത്തിയാളായി നിൽക്കുന്നുണ്ട്. കണ്ടില്ല നമ്മളെ സൂര്യകാന്തിയാളി മൊഞ്ചത്തിയാളായി നിൽക്കുന്നുണ്ട്. എല്ലാവരും വരിക. കണ്ടില്ല ഞങ്ങള് നല്ല നല്ല സൂര്യകാന്തികൾ മൊഞ്ചത്തിയാളായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചീർച്ച് 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 നിൽക്കുന്നുണ്ട്. ഞങ്ങള് വേഗം പോരും അല്ലസയ്ക്ക് പോരും അല്ലസയ്ക്ക്. ഇത് കണ്ടില്ല, ഒരുപാട് ഏക്കറക്കണക്കിന് സ്ഥലത്താണ് അല്ലസയിലുള്ള സൂര്യകാന്തിത്തോട്ടം. പെട്ടെന്ന് വരിക എല്ലാവരും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മാറി ഉണങ്ങി എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവും. ഞാൻ കണ്ടില്ലേ, ഔ എന്തൊരു ചന്ദനം കാണാൻ. കണ്ടി ഞങ്ങള് ചെറുക്കിനെ കട്ട. നല്ല സീരീസ് എവിടെയാണ്? ഖത്തർ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഖത്തർ റോഡിൽ റോഡ് സൈഡിൽ തന്നെയാണ്. അത്രത്തോളം ഇവിടെ പൂത്ത് നിൽക്കുകയാണ് സൺഫ്ലവർ ഇട്ടോ. അപ്പൊ എല്ലാ ഫാമിലികളും വന്ന് കാണുക, വന്ന് കാണുന്ന അത്രമേൽ മനോഹരമാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോ വന്ന് കണ്ടവർ ഒരുപാടുണ്ട്. വന്ന് കണ്ടപ്പോൾ ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോയി മറ്റൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ ഈ കറക്റ്റ് ടൈമിൽ തന്നെ വരും കേട്ടോ. ഇഷ്ടംമാതിരി സാധനമുണ്ട്. ഇഷ്ടംമാതിരി സാധനം എന്ന് പറഞ്ഞാല് പിന്നെ ഫാമിലികൾ തീർച്ചയായും വരണം. കാരണം ഇത് ഗുണ്ടൽപേട്ടയിലും തമിഴ്നാട്ടിലും കേരളത്തിന് അപ്പുറം പോയി കാണുന്ന സാധനം. നമ്മൾ അല്ലസയിലും ഈത്തപ്പയം മാത്രം കായ്ക്കുന്ന ഈ മരുഭൂമിയിലുള്ള സാധനമാണിത്. കണ്ടോളി കണ്ടോളി. ഇത് നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ കിട്ടും ചേട്ടാ, അല്ലസയിലല്ലേ കിട്ടുള്ളൂ കേട്ടാ. ഇങ്ങോട്ട് പോകുന്നോളി മക്കളെ, വിസട്ട് പോകുന്നോളി. ഈ നാട്ടിലുള്ളവർ കാണുന്നോണ്ട് വിസട്ട് പോകുന്നോളി. ഈ മജറയിൽ തന്നെ കുട്ടികൾക്ക് കാണാനായി മാന്, ഒട്ടകം തുടങ്ങിയ കുറച്ച് മൃഗങ്ങളും ഇവിടെ കാണുന്ന കാഴ്ചകളാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ബോട്ട്, ചെറിയ ബോട്ട്. അത്യാവശ്യം കുറച്ച് മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഇസ്ത്ര, ലേഡീസിന് ഫാമിലിക്ക് വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് രസകരമായ കാഴ്ചകൾ കണ്ട് തുറപ്പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ മാസറ സൺഫ്ലവർ തോട്ടം. അത് വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ മസറയിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ പച്ചപ്പിൽ നെൽകൃഷി, അതിമനോഹരമായി വിളവെടുപ്പ് നടത്തുന്ന ഈ നെൽകൃഷി, നമുക്ക് കാണാൻ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏതൊരു പ്രവാസിയും ആഗ്രഹിച്ചു പോകുന്ന ഈ ഒരു കാഴ്ച നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് നമുക്കിവിടെ തരുന്നത്. അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഈ പാടം, നമ്മുടെ നാട്ടിലെ പാടത്തോട് കിടപ്പിക്കുന്നത്, അതിപ്പോൾ കൊയ്തിട്ടുണ്ട്. ആ നെല്ല് കൊയ്ത് അത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ അതേ സ്ഥിതി തന്നെ, അതും മരുഭൂമിയിലാണ് എന്ന് നമ്മൾ ആലോചിക്കണം.
അല്ലസക്കാർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്.